ചികിത്സ കിട്ടാതെ കൊറോണ രോഗി മരിച്ചു. കോതമംഗലം തൃക്കരിയൂർ സ്വദേശി സുരേന്ദ്രനാണ് മരിച്ചത്. അത്യാസന്ന നിലയിലായ രോഗിയുമായി ബന്ധുക്കൾ 3 മണിക്കൂറോളം വിവിധ ആശുപത്രികൾ കയറിയിറങ്ങി. കൃത്യസമയത്ത് ഓക്സിജൻ ലഭിക്കാത്തത് മൂലമാണ് മരണം സംഭവിച്ചതെന്നും ബന്ധുക്കൾ ആരോപിച്ചു. കിടക്കകൾ ഒഴിവില്ലെന്ന കാരണം ചൂണ്ടിക്കാട്ടി സ്വകാര്യ ആശുപത്രികൾ ചികിത്സ നിഷേധിച്ചത് മൂലം കൊറോണ രോഗി മരിച്ചതായാണ് ബന്ധുക്കളുടെ പരാതി. കോതമംഗലം തൃക്കരിയൂർ സ്വദേശി 65 വയസ്സുള്ള സുരേന്ദ്രനാണ് ഇന്ന് രാവിലെ 7 മണിയോടെ മതിയായ ചികിത്സ ലഭിക്കാതെ മരിച്ചത്. 3 ദിവസം മുൻപ് കൊറോണ സ്ഥിരീകരിച്ച് വീട്ടിൽ നിരീക്ഷണത്തിൽ കഴിഞ്ഞു വരികയായിരുന്നു സുരേന്ദ്രൻ. ഇന്ന് പുലർച്ചെ ശ്വാസതടസ്സം അനുഭവപ്പെട്ടതിനെ തുടർന്ന് രോഗിയെ ബന്ധുക്കൾ അടുത്തുള്ള സ്വകാര്യ ആശുപത്രികളിലും CFL TCയിലും എത്തിച്ചെങ്കിലും കിടക്ക ഒഴിവില്ലെന്ന കാരണത്താൽ അധികൃതർ മടക്കി അയക്കുകയായിരുന്നു. ഇതിനിടയിൽ അത്യാസന്ന നിലയിലായ രോഗിയെയും കൊണ്ട് 3 മണിക്കൂറോളമാണ് ബന്ധുക്കൾക്ക് ആശുപത്രികൾ തോറും കയറിയിറങ്ങേണ്ടി വന്നത്. കോതമംഗലം താലൂക്ക് ആശുപത്രിയിലെത്തിച്ച് ഓക്സിജൻ നൽകിയെങ്കിലും രോഗി മരിക്കുകയായിരുന്നു. കൃത്യസമയത്ത് ഓക്സിജൻ ലഭിച്ചിരുന്നുവെങ്കിൽ മരണം സംഭവിക്കില്ലായിരുന്നുവെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. ഒരു 2.5 മണി ആയി കഴിഞ്ഞപ്പോഴാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ഒരു ശ്വാസം മുട്ടുണ്ടായിരുന്നു കൊണ്ടുപോകുമ്പോൾ ചെറുതായിട്ട്. അപ്പോൾ അവിടെ ചെന്ന് ആദ്യം ഞങ്ങൾ സ്വകാര്യ ആശുപത്രി ബസോലിസിലാണ് ചെന്നത്. ബസോലിസ് ചെന്നപ്പോൾ തന്നെ അവർ കൊണ്ടു ചെന്നോളാം പറഞ്ഞിട്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ കൊണ്ടുപോകണേ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴും അവർ വന്ന് ഇറങ്ങി നോക്കാനോ അല്ലെങ്കിൽ രോഗിക്ക് എത്ര സീരിയസ് ആണോ എന്ന് നോക്കാൻ പോലും തയ്യാറായില്ല. ഇതൊരു ചികിത്സ കിട്ടാതെ കിട്ടിയ ഒരു മരണമായിട്ടാണ് നമുക്കിതിനെ കാണാൻ പറ്റുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഈ ഇത്രയും വലിയ ആശുപത്രികൾ ഇവിടെ ഉണ്ടായിട്ടും ഒരു രോഗിക്ക് ഒരു വെന്റിലേറ്റർ സൗകര്യം കൊടുക്കാനോ ഒന്നിനും തയ്യാറാകാതെ വന്ന് അങ്ങനെ മരിച്ച ഒരു സംഭവമായിട്ടാണ് നമുക്ക് ഇതിനെ കാണാൻ പറ്റുള്ളൂ. കൊറോണ കൺട്രോൾ റൂമിൽ സഹായത്തിനായി വിളിച്ചെങ്കിലും സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകാനാണ് അധികൃതർ നിർദ്ദേശിച്ചതെന്നും ബന്ധുക്കൾ ആക്ഷേപമുയർത്തി. കൊറോണ രോഗികളുടെ എണ്ണം അനുദിനം വർദ്ധിച്ചു വരുന്ന കോതമംഗലത്ത് വെന്റിലേറ്റർ ഉൾപ്പെടെയുള്ള ചികിത്സാ സൗകര്യങ്ങളുടെ അഭാവം ആശങ്കയുണ്ടാക്കുന്നുണ്ട്. മതിയായ ചികിത്സ കിട്ടാതെ രോഗി മരിച്ച സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ജനം, കൊച്ചി.